പയ്യോളി GVHSS സയൻസ് ലാബിന്റെ കെട്ടോദ്ഘാടനം കെ മുരളീധരൻ MP നിർവഹിച്ചു. ഒപ്പം 2019 ഭാഗമായി എവർഷൈൻ അലിഹാജിയാണ് അത്യാധുനിക രീതിയിലുള്ള ലാബ് കെട്ടിടം സ്കൂളിന് നിർമ്മിച്ചു നൽകിയത്. ദീർഘമായ ആശംസാ പ്രസംഗം അനുവദിക്കയില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ നീട്ടി പറയുന്നില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമ്മുടെ 2019 ആരംഭിച്ച ഈ ഒപ്പം പദ്ധതി അത് വളരെ വൈകിപ്പോയി എന്നൊരാക്ഷേപമേർക്കുള്ളൂ. നമ്മൾ ഈ തുടങ്ങാൻ 19 വരെ കാത്തിരിച്ചു, അത് നമുക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. കാരണം ഏതാണ്ട് 57 തുടങ്ങിയ ഈ സ്ഥാപനം ഏതാണ്ട് 6 പതിറ്റാണ്ടോളം നീണ്ട ചരിത്രമുള്ള ഈ സ്ഥാപനം നമ്മൾ ഇപ്പം അടുത്തായത് തുടങ്ങി. ഇതിൻ്റെ മുമ്പൊന്ന് തുടങ്ങിയായിരുന്നെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും മാതൃകാപരമായ ഒരു സ്ഥാപനമായി പയ്യോളി ഹൈസ്കൂൾ ഉയർന്നിരുന്നു എന്നൊരഭിപ്രായം ഉണ്ട്. കാരണം വളരെ നമ്മൾ ചൂത്തുപോയി. ഈ ഒരു അലിഹാജ് മാത്രമല്ല ഈ സ്ഥാപനത്തിൻ്റെ സന്തതികൾ, മൂടാടി, തുറയൂര്, തിക്കോടി, പയ്യോളി, ഈ 4 പഞ്ചായത്തുകളുടെ ഒരു അഭയ കേന്ദ്രം, ആകെ ഒരു അക്ഷയ കേന്ദ്രം ഈ പയ്യോളി ഹൈസ്കൂളായിരുന്നു ഒരു കാലത്ത്. ഈ അടുത്ത കാലത്താണ് അവിടെ ഇവിടെ ഈ CKG മറ്റും മറ്റുമെല്ലാം വന്നത്. എൻ്റെ എല്ലാം ചെറുപ്പക്കാലത്ത് ഈ സ്ഥാപനം പയ്യോളി ഹൈസ്കൂൾ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നെല്ലാം വളരെയധികമുള്ള വിദ്യാർത്ഥികൾ സമർത്ഥരായ ഒരു അലിഹാജ് മാത്രമല്ല, ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന IT ഉദ്യോഗസ്ഥന്മാർ ഈ സ്ഥാപനത്തിന്റെ സന്തതികളായിട്ട് എനിക്കറിയാം. 7 ലക്ഷത്തോളം ഉറുപ്പിയ, ഇന്ത്യൻ ഉറുപ്പിയ സാലറി വാങ്ങുന്ന ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. നിങ്ങൾക്കറിയാം ഇവിടുത്തെ അഡ്മിഷൻ രജിസ്റ്റർ പരിശോധിച്ചാൽ അറിയാം ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ഹിസ്റ്ററി. അവരൊന്ന് എടുത്തിട്ട് ഓരോരുത്തരെയും നമ്മൾ സമീപിച്ചാൽ 1 കോടിയല്ല 10 കോടി ഉണ്ടാക്കാൻ മനുഷ്യൻ പ്രതി നമുക്ക് കഴിയും. ഒരു സാലറി ചാലഞ്ച് അവർക്ക് 1 മാസത്തെ ശമ്പളം ഒരു നമ്മളെ മാതൃ സ്ഥാപനത്തിലേക്ക് അവരോട് ചോദിച്ചാൽ തരും. അതുകൊണ്ട് എനിക്ക് എൻ്റെ PTA പ്രസിഡന്റോടും അതുപോലെ തന്നെ വികസന സമിതിയോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിശ്രമിക്കരുത്, നിങ്ങൾ ഒന്നുകൂടി ശ്രമിച്ചിട്ട് ഇത് കേരളത്തിൽ വലിയൊരു സ്ഥാപനം, ഒരു മാതൃകാ പയ്യോളി ഹൈസ്കൂൾ എന്ന് പറയുന്നത് ഒരു മാതൃകാ സ്ഥാപനമായി ഉയർത്താൻ. ബിജു കളത്തിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ രമ ചെറുകുറ്റി അധ്യക്ഷയായിരുന്നു. ഹനീഫ മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. MP അജിത, പ്രേമ ബാലകൃഷ്ണൻ, വിജില മഹേഷ്, കെ പ്രദീപൻ, മടത്തിൽ അബ്ദുറഹ്മാൻ, ടി ഖാലിദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് ആധുനിക വിദ്യാഭ്യാസം രക്ഷിതാക്കളുടെ ആകുലതകൾ എന്ന വിഷയത്തിൽ കൗൺസിലിംഗ് ക്ലാസും സംഘടിപ്പിച്ചു. എല്ലാവരും ഒന്നിച്ചു കൂടിയപ്പോ 1 കോടി കാത്തിട്ടിട്ടപ്പോ അത് 1.5 കോടിയായി. പ്രിയമുള്ളവരെ, ഇവിടെയാണ് ചരിത്രം ആവർത്തിക്കപ്പെടുന്നത്. ഇതുപോലെയുള്ള ആളുകൾ വിദ്യാലയങ്ങളും മറ്റെവിടെ വരുമ്പോഴും ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ്. ഇതിനെ പ്രോത്സാഹിപ്പിക്കണം. അദ്ദേഹത്തെ ഈ വേദിയിൽ അഭിനന്ദിക്കാൻ ഒരുപാട് അവസരങ്ങൾ എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഒരുപക്ഷെ പകരക്കാരനായി അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ ഇതുപോലെ ഒരു വേദി എനിക്ക് കിട്ടിയത്. തീർച്ചയായും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പയ്യോളിക്കാരുടെ മുഴുവൻ ആളുകളുടെയും അഭിനന്ദനങ്ങൾ ഈ അധ്യാപകന് നേരുകയാണ്. അതോടൊപ്പം ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് അത് സമർപ്പിച്ചത് എവർഷൈൻ എന്ന് പറയുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. തീർച്ചയായും അതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട്. നമ്മുടെ നേരെ തൊട്ട് ബാക്കിലിരിക്കുന്ന 57-75 ബാച്ച് അവർക്ക് നല്ലൊരു കൈയടി കൊടുക്കണം, അവരാണ് ഇതിന് ഇനീഷ്യേറ്റ് എടുത്തത്. തീർച്ചയായും അങ്ങനെ ആ കെട്ടിടങ്ങളുടെ യാഥാർത്ഥ്യമായി. എല്ലാത്തിനും ഒരുപാട് പറയാനുണ്ട്, പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് എല്ലാത്തിനും ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് നന്ദി സൂചിപ്പിച്ചുകൊണ്ട് ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ വിദ്യാലയത്തിൽ പഠിക്കാൻ അവസരം കിട്ടിയതിൽ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും